അപ്പോൾ എല്ലാവർക്കും മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലുള്ള പരുന്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ രാവിലെ വെയിലിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഏകദേശം സമയം ഒരു 8 മണിയായിട്ടുണ്ട്. ഇപ്പോഴും മഞ്ഞൊന്നും പോയിട്ടില്ല. മഞ്ഞ് ഇത് കണ്ടോ, ആ കാടിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇങ്ങനെ മഞ്ഞ് പൊങ്ങിക്കൊണ്ടിരിക്കുക ആ മരങ്ങൾക്കിടയിൽ നിന്നൊക്കെ. പിന്നെ ഇങ്ങനെ ഓരോ മണ്ഡപം ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ആൾക്കാർക്ക് വന്ന് വിശ്രമിക്കാനും. മണ്ഡപം അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇരിക്കാനുള്ളൊരു സംഭവമെല്ലാം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാൻ ഇതുപോലെ ഒരു അടിപൊളി ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ആൾക്കാർ താഴെ പോകാതെ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ. പോയി കഴിഞ്ഞാൽ എല്ലുപൊടി പെറുക്കാൻ താഴെ പോയിട്ട് വല്ല കൂടിനകത്തും അതേ പറ്റത്തുള്ളൂ. നിങ്ങൾ അങ്ങ് താഴെ കാണുന്നില്ലേ, ഇതേ അതാണ് കേട്ടോ പരുന്തുംപാറ. നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ ഇറങ്ങിപ്പോകേണ്ടത്. ഇതാരെ കിടക്കുന്നതെന്ന് മനസ്സിലായോ? നമ്മുടെ ആശാനെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. വെയിൽ നല്ല കത്തി കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഏതായാലും താഴോട്ട് നടക്കുക. പരുന്തുംപാറ കാണണ്ടേ, അപ്പം അങ്ങോട്ട് പോവാം. ഇനിയിപ്പം നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ ഉള്ള വഴിയല്ല കേട്ടോ. ഇനി ചെറിയ കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ അതിരാവിലെ തന്നെ വരണം. കാരണം ഈ മഞ്ഞ കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതിരാവിലെ വരുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനും വെയിലായി തുടങ്ങും. അപ്പം ഏറ്റവും രാവിലെ വരിക, ഇവിടെ വന്ന് സൂര്യോദയം കാണുക, അതായിരിക്കണം നമ്മൾ യാത്രക്കാരുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ ഇറങ്ങി വന്ന് വന്ന് കുറച്ച് താഴെയായി കേട്ടോ. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ടോ. ഇതിനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ എല്ലുപൊടി. ഒരിടത്തും അപകടകരമായ ഒരു സ്ഥലങ്ങളിലും ഇങ്ങനെ പോയിട്ട് അത്രയും അറ്റത്ത് പോയി ഒരു സ്ഥലത്തും പോയി നിൽക്കരുത്. നമ്മൾ എൻ്റെ കയ്യിലിപ്പോൾ സ്റ്റിക്കുണ്ട്. ആ സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ക്യാമറ നീട്ടിപ്പിടിച്ചാണ് നിങ്ങളെ കാണിച്ച്. അപ്പം കുറച്ചും കൂടെ ഉണ്ട് താഴോട്ടിറങ്ങാൻ. അപ്പോൾ നമ്മൾ വന്ന വരവിന് നമുക്കൊരു 2-3 ഫ്രണ്ട്സിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. പേര് പറഞ്ഞോളൂ. പേര് ഷഹനാസ്. ഇവിടെ സ്ഥലം എവിടെ? വണ്ടിപ്പെരിയാർ. വണ്ടിപ്പെരിയാർ. സൂര്യ. വണ്ടിപ്പെരിയാർ തന്നെ. ജാസ്. വണ്ടിപ്പെരിയാർ. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ പരുന്തുംപാറയിലെ കാഴ്ചകളെല്ലാം അവസാനിപ്പിച്ചിട്ട് ഇത് അടുത്ത സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് പാഞ്ചാലിമേട്.
ഒരുപാട് ചരിത്രം ഉറങ്ങുന്നൊരു സ്ഥലമാണ്. ഞാൻ കുറച്ച് കയറിയിട്ട് അത് വിശദീകരിച്ചു തരാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ നമ്മൾ ഇവിടേക്ക് ആദ്യം കയറി വരുമ്പോഴേ കാണുന്നത് ഒരു മണ്ഡപമാണ്. ഞാൻ പറഞ്ഞതിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉള്ളൊരു സ്ഥലമാണ്. കണ്ടോ എത്ര ഭംഗിയാട്ടാ അത് കെട്ടിയേക്കുന്നതെന്ന്. രണ്ട് സൈഡിലും ഇതേ ആനയുടെ തലയൊക്കെ വെച്ച് എല്ലാം വാർത്തു വെച്ചേക്കുന്നതാണ്. ആ നമ്മളിതേ കയറി വന്നപ്പോൾ തന്നെ തുമ്പിക്കത്തോടെ വെള്ളം വന്നു തുടങ്ങി. കണ്ടോ വന്നപ്പോഴേ കിട്ടിയ ഷോട്ടാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു വ്യൂ. ഇപ്പുറത്ത് കൊണ്ടാണ് ഇതുകൊണ്ടോ ഒരു ബോർഡ്. അപ്പോൾ ഒരുപാട് മഴയുള്ള ഇടിയുള്ള സമയങ്ങളിൽ ഇവിടെ അധികം നേരം ചിലവഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. മഴ മൂടൽ കയറിക്കഴിഞ്ഞാൽ അന്നേരം ഇറങ്ങി ഓടിക്കണം, അല്ലെങ്കിൽ മുടിയൊക്കെ സ്ട്രെയിറ്റായിട്ട് ഇവിടെ എർത്തടിച്ച് നിൽക്കും. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ. കുറച്ച് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, അതായത് ഇവിടെ ഒരു ചരിത്രമുണ്ട്, ഒരു ഐതിഹ്യമുണ്ട്. പഞ്ചപാണ്ഡവരെ അറിയാലോ, മഹാഭാരതത്തിലുള്ള അവരുടെ ഭാര്യയായിരുന്ന പാഞ്ചാലിമൊത്ത് അവർ കുറേ നാൾ ഇവിടെ വനവാസത്തിന് വന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയം ഇവർ ഇവിടെയാണ് ചിലവഴിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഐതിഹ്യം. നമുക്കതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്കത് ഉറപ്പിക്കാനൊന്നും പറ്റില്ല, കാരണം ഐതിഹ്യമാണ്. ഇങ്ങനെ പറഞ്ഞു കേട്ട അറിവാണിത്. അതായത് മണ്ഡലകാലം എന്ന് പറഞ്ഞാൽ അയ്യപ്പന്മാരൊക്കെ മാലയിട്ട് ശബരിമലയ്ക്ക് പോകുന്ന കാലം. ആ ഒരു കാലത്ത് ഇവിടെ പാഞ്ചാലിമേട്ടിൽ നിന്ന മകരജ്യോതിയില്ലേ, ആ മകരജ്യോതി തെളിക്കുന്നത് ഇവിടെ നിന്ന് കാണാൻ ഒരുപാട് അയ്യപ്പന്മാർ വരുന്നുണ്ട്. അതുപോലെ മറ്റു പല ആളുകളും ഇവിടെ അത് കാണാൻ വേണ്ടി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നല്ലൊരു വ്യൂ ഇവിടെ നിന്നാൽ കിട്ടും. അതുപോലെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കുരിശുമലയും അതുപോലെ തന്നെ ഒരു പഴയ ക്ഷേത്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് ശ്രീ ഭുവനേശ്വരി എന്ന് പറഞ്ഞ ഒരു ദേവിയുടെ ക്ഷേത്രവും അതുപോലെ തന്നെ ഒരു കുരിശുമല ഇവിടെ ഉണ്ട്. ഒരുപാട് കുരിശടികൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ. അപ്പോൾ അങ്ങനെ രണ്ട് മതങ്ങളും തമ്മിലുള്ളൊരു സൗഹാർദ്ദത്തിൻ്റെ കഥയും കൂടെ പറയാനുള്ള സ്ഥലമാണ് ഈ പാഞ്ചാലിമേട്. പഞ്ചപാണ്ഡവരുടെ കഥ കൂടാതെ രണ്ട് മതത്തിൻ്റെ ഒരു സൗഹാർദ്ദത്തിൻ്റെ കഥയും കൂടി പറയാൻ ഈ പാഞ്ചാലിമേട് ഇവിടെ ഇപ്പോഴും ഇങ്ങനെ സ്ഥിതി ചെയ്യുവാണ്. ഞാനിവിടെ വന്നിരുന്നിട്ടേ വേറൊരു കാര്യം കൂടെ ചെയ്തു. ഇതുകൊണ്ടോ ഇവിടുത്തെ ഒരു മണ്ഡപത്തിൻ്റെ ഒരു സ്കെച്ച് അങ്ങ് വരച്ചു. ഇതുകൊണ്ടോ എൻ്റെ സ്കെച്ച് ബുക്കാണ്, എങ്ങനെ വരച്ച്
ഫേസൊക്കെ വരച്ച് ട്രൈ ചെയ്യുന്നൊരു സംഭവമാണ് ഈ സ്കെച്ച് ബുക്ക്. അങ്ങനെ നമ്മൾ ചെറിയ സ്കെച്ചിങ് ഒക്കെ കഴിഞ്ഞതാ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ പാഞ്ചാലിക്കുളത്തിൻ്റെ തൊട്ട് മുകളിലാണ് എത്തി നിൽക്കുന്നത്. ഇപ്പം അതിനു മുൻപ് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാൻ തോന്നി, കാരണം അറിയാൻ പാടില്ലാത്ത കുറച്ചും പേര് കാണുമല്ലോ. അതായത് പഞ്ചപാണ്ഡവരുടെ പേരൊന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാർ കാണും. അപ്പം അവർക്ക് വേണ്ടി ഞാൻ പറയാം, പാണ്ഡുവിൻ്റെ പുത്രന്മാരാണ് ഈ പഞ്ചപാണ്ഡവരെന്ന് അറിയപ്പെടുന്നത്. യുധിഷ്ഠിരന്, ഭീമന്, അർജുനന്, നകുലൻ, സഹദേവൻ, അങ്ങനെ അഞ്ച് പേരാണ് പഞ്ചപാണ്ഡവർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരുടെ പത്നിയാണ് പാഞ്ചാലി. അപ്പോൾ പാഞ്ചാലി വന്ന് കുളിച്ചു എന്ന് പറയുന്ന സ്ഥലമാണ് ആ കുളമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതാണ് പാഞ്ചാലിക്കുളം. ഇപ്പോഴത്തെ പാഞ്ചാലിക്കുളത്തിൻ്റെ അവസ്ഥയാണിത്. കാരണം ഇത് വലിയൊരു ലേക്കാക്കാൻ പോകാമെന്നാണ് ഇപ്പം സെക്യൂരിറ്റി ഗാർഡ് എന്നോട് പറഞ്ഞത്. അവിടെ ഒരുപാട് പണി നടക്കുന്നുണ്ട്, ആ ഭാഗത്ത് വേറെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെ സൈഡ് കെട്ടിയിട്ടുണ്ട്, ഒരു വലിയ കുളം പോലെ ഉണ്ടോ, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ കാണുന്നതാണ് പാഞ്ചാലിക്കുളം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇപ്പം നമ്മൾ അകലെയായിട്ട് കാണുന്ന അവിടെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തുണ്ട് ഒരുപാട് കുരിശടികളുണ്ട്, ഇങ്ങനെ അങ്ങ് വരെയുണ്ട്. പിന്നെ ഇരിക്കാൻ ധാരാളം ഇതുപോലെ ബെഞ്ചുകളുണ്ട്. അങ്ങനെ അടിയിലായിട്ട് ഇതേ പാഞ്ചാലിക്കുളം കാണാം നമ്മുടെ താഴെ. ഇതുണ്ടോ, അതാണ് നമ്മൾ കുറച്ച് മേ കണ്ട പാഞ്ചാലിക്കുളം. പാഞ്ചാലിമേടിൻ്റെയും അതുപോലെ തന്നെ പരുത്തുംപാറയുടെയൊക്കെ കാഴ്ചകളും പകർത്തിയിട്ട് നമ്മളിതാ തിരിച്ച് വാഗമണ്ണിലെത്തിയിരിക്കുകയാണ്. വാഗമണ്ണിലിപ്പം അടിപൊളിയൊരു കാലാവസ്ഥയാണ്, വെയിലില്ല, മഴയില്ല, ചെറിയ കോടമഞ്ഞ്, അതുപോലെ തണുത്ത കാറ്റ്, അതാണ് വാഗമണ്ണിൻ്റെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ. നമ്മളിന്ന് ആദ്യം പോയത് പരുത്തുംപാറയിലേക്കായിരുന്നു. പീരുമേട് താലൂക്കിലാണ് പരുത്തുംപാറ എന്ന് പറഞ്ഞ ടൂറിസം പ്ലേസ് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ എവിടെ പോകണമെങ്കിൽ നമുക്ക് നല്ല മഞ്ഞും കാണാം, അതുപോലെ അധികം ആൾക്കാരും ഇല്ല. ഏറ്റവും ബെറ്റർ രാവിലെ പോകുന്നതാണ്, പിന്നെ വൈകുന്നേരങ്ങളിലും പോകുന്നത് നല്ലതാണ്. കാരണം വെയിൽ തന്നു കഴിയുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ രണ്ടാമത് പോയത് ചരിത്രം ഒരുപാട് ഉള്ളൊരു സ്ഥലത്തേക്കായിരുന്നു. പരുത്തുംപാറ കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് പോയത് പാഞ്ചാലിമേട്ടിലേക്കായിരുന്നു. പഞ്ചപാണ്ഡവർ, പാണ്ഡുവിൻ്റെ പുത്രന്മാരായ യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, പിന്നെ കൂടെ പാഞ്ചാലിയും, ഇവർ പഞ്ചപാണ്ഡവരും പിന്നെ അവരുടെ ഭാര്യയായ പാഞ്ചാലിയും അവിടെ വന്നു. പിന്നെ പാഞ്ചാലി കുളിച്ചൊരു കുളം നമ്മൾ കണ്ടില്ലേ, പാഞ്ചാലിക്കുളം എന്ന് പറഞ്ഞത്. പഴയ രീതിയിലല്ല ഇപ്പോൾ കിടക്കുന്നതെന്നാണ് പറഞ്ഞത്, കാരണം പുതിയ ഒരു തടാകത്തിൻ്റെ പണി അതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്നുണ്ട്. അപ്പം പഴയ രീതിയിലല്ല, അത് ഭീമൻ കുളിച്ചതാണെന്നും പറയുന്നുണ്ട്, അതുപോലെ പാഞ്ചാലി കുളിച്ചതാണെന്നും പറയുന്നുണ്ട്. നമുക്കതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല, ഇതെല്ലാം ഐതിഹ്യങ്ങളായിരിക്കും. നമുക്ക് അതിൻ്റെയും സത്യാവസ്ഥ അറിയത്തില്ല, അങ്ങനെ ഒരു കഥ ഉള്ളതാണോ കാര്യം ഉള്ളതാണോ എന്ന് നമുക്കറിയത്തില്ല. നമ്മൾ പറഞ്ഞു കേട്ടുള്ള അറിവാണ്, അപ്പം നമ്മൾ അതിനെ അംഗീകരിച്ചങ്ങ് പോകുന്നു, അതാണ് കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇതിനു മുമ്പത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. നമ്മൾ നീലക്കുറിഞ്ഞി കാണാൻ പോയ എപ്പിസോഡുണ്ട്, ഇതിനു മുമ്പത്തെ അത് കാണാൻ മറക്കരുത്, എല്ലാവരും കാണണം. ആ എപ്പിസോഡ് തൊട്ടാണ് നമ്മൾ ഈ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനി വരുന്ന ഓരോ വീഡിയോയും അടിപൊളിയായിരിക്കും, വ്യത്യസ്തമായിരിക്കും, പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഇപ്പോഴും നമ്മളുള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ കുറച്ച് കാഴ്ചകളും കൂടെ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലം പിടിക്കും. അതെങ്ങോട്ടാണെന്ന് ഞാൻ വഴിയേ പറയാം. അപ്പോൾ പിന്നെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, പറ്റുന്ന ടൈമിലൊക്കെ എല്ലാവരും വീക്കെൻഡിലോ അതുപോലെയൊക്കെ കാഴ്ചകൾ പോയി കാണുക എവിടെയെങ്കിലുമൊക്കെ. നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേനും അതിൻ്റെ ഫീല് വേറൊന്നു തന്നെയാണ്. അപ്പോൾ പറ്റുന്നവരെല്ലാവരും
നേരിട്ട് തന്നെ പോയി ഓരോ കാഴ്ചകൾ കാണുക. പിന്നെ അതുപോലെ കാണാൻ പറ്റാത്ത കാഴ്ചകൾ ഇതുപോലെ ചാനലുണ്ടല്ലോ, ഇഷ്ടംപോലെ ചാനലുണ്ട് യൂട്യൂബ് ചാനൽ. ഇത് മാത്രമല്ല ഇഷ്ടംപോലെ ചാനലുണ്ട്. അപ്പം നിങ്ങൾ കാണേണ്ട കാഴ്ചകൾ അങ്ങനെയും കാണുക, നേരിട്ട് കാണാൻ പറ്റുന്ന നേരിട്ട് തന്നെ കാണുക, അത് വേറൊരു ഫീലാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.